തലയെടുപ്പും രൂപഭംഗിയും സമ്മേളിക്കുന്ന എക്സ്റ്റീരിയർ, സ്ഥല സൗകര്യത്തിന് കുറവില്ലാത്ത ഇന്റീരിയർ, 7 ലക്ഷത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന വിസ്മയ കാഴ്ചകളാണ് തൃശൂർ പാത്രമംഗലത്തെ ഷിജുവിൻ്റെയും സഹോദരി ഷീജയുടെയും വീട് നിറയെ. തൃശൂർ FCC കോൺവെൻ്റ് ഷിജുവിനും സഹോദരി ഷീജയ്ക്കുമായി നിർമ്മിച്ചു നൽകിയ വീടാണിത്. 710 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് 7 ലക്ഷം രൂപ മാത്രമാണ് ചെലവായത്. 120 ദിവസം കൊണ്ട് പണിത് തീർത്തു. ആർക്കിടെക്ട് ക്ലിൻ്റൺ തോമസ് ആണ് വീട് രൂപകൽപ്പന ചെയ്തത്. ഒരു ബഡ്ജറ്റ് വീട് നിർമ്മിക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത് അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസും ലേബർ കോസ്റ്റുമാണ്. ഇവിടെ AC ബ്ലോക്ക് ഉപയോഗിച്ചതിലൂടെ നമുക്ക് മാക്സിമം ലേബർ കുറയ്ക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വീടിൻ്റെ പകുതി ഭാഗം നമ്മൾ PU സാൻഡ്വിച്ച് ഷീറ്റിലാണ് ചെയ്തത്. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമാണ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തത്. വീടിൻ്റെ സ്ലോപ്പ് ഒരു 1 സൈഡ് ഡയറക്ഷനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് നോർത്ത് സൈഡിലേക്കാണ്. അതിലൂടെ മാക്സിമം നാച്ചുറൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ഒറ്റ നിലയിൽ 710 ചതുരശ്രടിയാണ് വീടിൻ്റെ ആകെ വിസ്തീർണമെങ്കിലും അതിലും പൊലിപ്പ് തോന്നും വിധമാണ് വീടിൻ്റെ രൂപഘടന. ലിവിംഗ്, ഡൈനിങ്, 2 കിടപ്പുമുറി, അടുക്കള, കോർട്ട്യാർഡ് എന്നിവയിൽ 1 കിടപ്പുമുറിയും അതിനോട് ചേർന്നുള്ള ബാത്റൂമും മാത്രമേ വാർത്തിട്ടുള്ളൂ. ട്രസ് ചെയ്ത് ഷീറ്റിട്ടിരിക്കുകയാണ് ബാക്കിയിടങ്ങളിൽ. പക്ഷേ കാഴ്ചയിൽ അത് മനസ്സിലാകില്ല. എല്ലാ മുറികളുടെയും മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തതാണെന്നേ തോന്നൂ. അത്തരത്തിലാണ് മേൽക്കൂരയുടെ ചരിവും ഡിസൈനും. GI ട്രസിൽ സാൻഡ്വിച്ച് പാനൽ ഷീറ്റ് പിടിപ്പിച്ചാണ് മേൽക്കൂര തയ്യാറാക്കിയത്. സാധാരണ ഷീറ്റുകളേക്കാൾ ചൂട് കുറയ്ക്കും എന്നതാണ് സാൻഡ്വിച്ച് ഷീറ്റുകളുടെ പ്രത്യേകത. ബൈസൺ പാനൽ ഉപയോഗിച്ച് ഫോൾ സീലിംഗ് ചെയ്തതും ചൂട് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. 4 സെൻറ്റാണ് വീട് പണിയാനായി ഉണ്ടായിരുന്നത്. പാറ നിറഞ്ഞ രീതിയിലായിരുന്നു സ്ഥലം. വീടിരിക്കുന്ന സ്ഥലത്തെ പാറ പൊട്ടിച്ച് അതുപയോഗിച്ചാണ് അടിത്തറ നിർമ്മിച്ചത്. ഒറ്റനില വീടായതിനാൽ ഭാരം കുറഞ്ഞ AC ബ്ലോക്ക് ഉപയോഗിച്ച് ചുമര് നിർമ്മിച്ചു. ഇത്തരം കട്ടയ്ക്ക് സാമാന്യം മിനുസമുള്ള പ്രതലമായതിനാൽ സിമൻറ്റ് തേക്കുന്നത് ഒഴിവാക്കി. അതും ചെലവ് കുറച്ചു. പൊട്ടിയിട്ട ശേഷം പെയിൻ്റ് അടിച്ച് ചുമര് ഭംഗിയാക്കി. ഫ്ലോറിങ്ങിന് അധികം വിലയില്ലാത്ത എന്നാൽ ഗുണമേന്മയുള്ള ടൈൽ ഉപയോഗിച്ചു. പ്രധാന വാതിലും പുറത്തേക്ക് തുറക്കുന്ന വാതിലും തടി കൊണ്ട് നിർമ്മിച്ചു. ബാക്കിയിടങ്ങളിൽ റെഡിമെയ്ഡ് വാതിലുകൾ ഉപയോഗിച്ചു. വീടിനോട് ചേർന്നുള്ള സെമി ഓപ്പൺ കോർട്ട്യാർഡാണ് വീടിനകത്ത് കാറ്റും വെളിച്ചവും എത്തിക്കുന്നത്. കിടപ്പുമുറികളിൽ സാധാരണ ജനാലകൾക്ക് പകരം നൽകിയ ഫുൾ വിൻഡോയും ഇക്കാര്യത്തിൽ സഹായിക്കുന്നു. 12 mm കനമുള്ള ടഫൻ ഗ്ലാസ് കൊണ്ടാണ് ചുമര് മുഴുവൻ നിറയുന്ന രീതിയിൽ ജനൽ നൽകിയത്.